നമസ്കാരം, സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ മാച്ച് വീക്ക് 18 നാളെ ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ചെന്നൈയിൻ എഫ് സി ഒഡീഷ എഫ് സി പോരാട്ടത്തോടെ ആരംഭം കുറിക്കുകയാണ്. ആദ്യ ആറിൽ മുംബൈ സിറ്റി എഫ് സിയും ഹൈദരാബാദ് എഫ് സിയും മാത്രമാണ് ഇടം പിടിച്ചതെങ്കിൽ ബാക്കിയുള്ള നാല് സ്ഥാനങ്ങൾക്കായുള്ള കടുത്ത പോരാട്ടത്തിലാണ് ചെന്നൈയിൻ എഫ് സി, ഒഡീഷ എഫ് സി, കേരള ബ്ലാസ്റ്റേഴ്സ്, എടികെമോഹൻബഗാൻ, ബംഗളൂരു എഫ് സി, എഫ്സിഗോവാ എന്നീ സംഘങ്ങൾ. ഓരോ സംഘങ്ങൾക്കും നിർണായകമായ പോരാട്ടങ്ങളാണ് ഇനിയുള്ളതെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വെള്ളിയാഴ്ച ഈസ്റ്റ് ബംഗാൾ എഫ് സിയാണ് നേരിടുക. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിക്കെതിരായ ഹോം മത്സര വിജയം നൽകുന്ന ആത്മവിശ്വാസവുമായി കേരള ബ്ലാസ്റ്റേഴ്സ് കൊൽക്കത്തയിലേക്ക് പറഞ്ഞെങ്കിൽ ഈ മത്സരം വിജയിച്ച് പ്ലേ ഓഫ് ഏതാണ്ട് ഉറപ്പിക്കുക എന്നത് തന്നെയാവും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷ്യം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈനിങ് ഡാനിഷ് ഫാറൂഖി അവൈലബിൾ ആണെങ്കിലും ആദ്യ ഇലവനിൽ ഇടം പിടിച്ചേക്കില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരുപക്ഷെ പകരക്കാരന്റെ റോളിൽ ഈ മത്സരത്തിൽ തന്നെ കളത്തിലിറങ്ങിയേക്കാം. പരിക്കും വൈറൽ ഫീവറും ഒക്കെ മാറ്റങ്ങൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെ നിർബന്ധിതരാക്കിയപ്പോൾ മാത്രം കേരള ബ്ലാസ്റ്റേഴ്സിനായി അരങ്ങേറ്റം കുറിക്കാൻ അവസരം ലഭിച്ച താരമായിരുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗിലെ തന്നെ എക്സ്പീരിയൻസ് ഗോൾ കീപ്പർ കരൺജിത് സിംഗ്. ക്ലീൻഷീറ്റോടെ തന്നെ അരങ്ങേറ്റം ഗംഭീരമാക്കിയ കരൺജിത്ത് തന്നെയാണ് ഈസ്റ്റ് ബംഗാൾ എഫ് സിയുമായുള്ള മത്സരത്തിന് മുന്നോടിയായുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രസ് കോൺഫറൻസിൽ ഇവാൻ വുക്കുമനോവിച്ചിനൊപ്പം പങ്കെടുക്കുക എന്നതിനാൽ ഗിൽ അടുത്ത മത്സരത്തിനും ഉണ്ടാവില്ലേ എന്ന സംശയത്തിലാണ് ഇപ്പോൾ ആരാധകർ ഒന്നാകെ. പരിശീലകൻ ഇവാൻ വുക്കുമനോവിച്ചിനൊപ്പം പ്രസ് കോൺഫറൻസിൽ പങ്കെടുക്കുന്നത് കരൺജിത് സിംഗ് ആണെന്നതിനാൽ തന്നെ ആരാധകരുടെ സംശയത്തിൽ തെറ്റില്ലായെങ്കിലും ഗിൽ തന്നെ കളത്തിലിറങ്ങുമോ അതോ കരൺജിത് തുടരുമോ എന്നതൊക്കെ അറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടിയിരിക്കുന്നു.